മ്യൂച്വൽ ഫണ്ടുകൾ എന്താണ്? ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജർ കൈകാര്യം ചെയ്യുന്ന പണത്തിന്റെ ഒരു കൂട്ടമാണ് മ്യൂച്വൽ ഫണ്ട്. ഒരു പൊതു നിക്ഷേപ ലക്ഷ്യം പങ്കിടുന്ന നിരവധി നിക്ഷേപകരിൽ നിന്ന് പണം ശേഖരിക്കുകയും ഇക്വിറ്റികൾ, ബോണ്ടുകൾ, മണി മാർക്കറ്റ് ഉപകരണങ്ങൾ കൂടാതെ അല്ലെങ്കിൽ മറ്റ് സെക്യൂരിറ്റികൾ എന്നിവയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു ട്രസ്റ്റാണിത്. ഒരു സ്കീമിന്റെ അറ്റ ആസ്തി മൂല്യം അല്ലെങ്കിൽ നവ് കണക്കാക്കി ഈ കൂട്ടായ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, നേട്ടങ്ങൾ, ബാധകമായ ചെലവുകളും ലെവികളും കിഴിച്ച് നിക്ഷേപകർക്കിടയിൽ ആനുപാതികമായി വിതരണം ചെയ്യുന്നു. ലളിതമായി പറഞ്ഞാൽ, ധാരാളം നിക്ഷേപകർ ശേഖരിക്കുന്ന പണമാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കുന്നത്. മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ് എന്ന ആശയം മനസ്സിലാക്കാനുള്ള ഒരു ലളിതമായ മാർഗം ഇതാ. 40 രൂപ വിലയുള്ള 12 ചോക്ലേറ്റുകളുള്ള ഒരു പെട്ടിയുണ്ടെന്ന് പറയാം. 4 സുഹൃത്തുക്കൾ അത് വാങ്ങാൻ തീരുമാനിക്കുന്നു. എന്നാൽ അവരുടെ പക്കൽ 10 രൂപ മാത്രമേ ഉള്ളൂ. കടയുടമ പെട്ടിയിൽ മാത്രം വിൽക്കുന്നു. അതിനാൽ സുഹൃത്തുക്കൾ 10 രൂപ വീതം സമാഹരിച്ച് 12 ചോക്ലേറ്റുകളുടെ പെട്ടി വാങ്ങാൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ അവരുടെ സംഭാവനയെ അടിസ്ഥാനമാക്കി മ്യൂച്വൽ ഫണ്ടുകൾക്ക് തുല്യമാണെങ്കിൽ ഓരോരുത്തർക്കും 3 ചോക്ലേറ്റുകൾ അല്ലെങ്കിൽ 3 യൂണിറ്റുകൾ ലഭിക്കും. ഒരു യൂണിറ്റിന്റെ വില എങ്ങനെ കണക്കാക്കാം? ചോക്ലേറ്റുകളുടെ ആകെ എണ്ണം കൊണ്ട് മൊത്തം തുക ഹരിച്ചാൽ മതി. 40/12 = 3.33. അതിനാൽ നിങ്ങൾ യൂണിറ്റുകളുടെ എണ്ണം 3 ഒരു യൂണിറ്റിന്റെ വില 3.33 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് പ്രാരംഭ നിക്ഷേപം 10 രൂപ ലഭിക്കും. ഓരോ സുഹൃത്തും ചോക്ലേറ്റ് ബോക്സിൽ ഒരു യൂണിറ്റ് ഹോൾഡറാകുന്നതിന് ഇത് കാരണമാകുന്നു. അത് എല്ലാവരുടെയും ഉടമസ്ഥതയിലുള്ളതാണ്. ഓരോ വ്യക്തിയും ബോക്സിന്റെ ഭാഗ ഉടമയാണ്. അടുത്തതായി അറ്റ അസറ്റ് മൂല്യം അല്ലെങ്കിൽ നാവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ഇക്വിറ്റി ഷെയറിന് ട്രേഡഡ് വില ഉള്ളതുപോലെ ഒരു മ്യൂച്വൽ ഫണ്ട് യൂണിറ്റിന് മൊത്തം ആസ്തി മൂല്യമുണ്ട്. ഏതെങ്കിലും പ്രത്യേക ദിവസത്തിൽ അനുവദനീയമായ ചെലവുകളും ചാർജുകളും അനുസരിച്ച് ഒരു ഫണ്ട് കൈവശം വച്ചിരിക്കുന്ന ഷെയറുകളുടെയും ബോണ്ടുകളുടെയും സെക്യൂരിറ്റികളുടെയും സംയോജിത വിപണി മൂല്യമാണ് നാവ്. ഒരു യൂണിറ്റിന് നാവ് എന്നത് ഒരു നിശ്ചിത ദിവസത്തിലെ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിലെ എല്ലാ യൂണിറ്റുകളുടെയും വിപണി മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നു. എല്ലാ ചെലവുകളുടെയും ബാധ്യതകളുടെയും മൊത്തം വരുമാനവും സ്കീമിലെ കുടിശ്ശികയുള്ള യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാണ്. നിക്ഷേപത്തിന് വലിയ തുകകളില്ലാത്ത നിക്ഷേപകർക്ക് അല്ലെങ്കിൽ വിപണിയെക്കുറിച്ച് ഗവേഷണം നടത്താൻ താൽപര്യമോ സമയമോ ഇല്ലാത്ത നിക്ഷേപകർക്ക്, തങ്ങളുടെ സമ്പത്ത് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മ്യൂച്വൽ ഫണ്ടുകൾ അനുയോജ്യമാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ ശേഖരിക്കുന്ന പണം സ്കീമിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിന് അനുസൃതമായി പ്രൊഫഷണൽ ഫണ്ട് മാനേജർമാർ നിക്ഷേപിക്കുന്നു. പകരമായി ഫണ്ട് ഹൌസ് ഒരു ചെറിയ ഫീസ് ഈടാക്കുന്നു. അത് നിക്ഷേപത്തിൽ നിന്ന് കുറക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകൾ ഈടാക്കുന്ന ഫീസ് നിയന്ത്രിക്കപ്പെടുന്നു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി വ്യക്തമാക്കിയ ചില പരിധികൾക്ക് വിധേയമാണ്. ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന സമ്പാദ്യ നിരക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഈ താൽപര്യം ഇന്ത്യൻ നിക്ഷേപകർക്ക് പരമ്പരാഗതമായി പ്രിയപ്പെട്ട ബാങ്ക് എഫ്ഡികൾക്കും സ്വർണത്തിനും അപ്പുറം മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നോക്കേണ്ടത് അനിവാര്യമാക്കുന്നു. എന്നിരുന്നാലും അവബോധത്തിന്റെ അഭാവം മ്യൂച്വൽ ഫണ്ടുകളെ കുറഞ്ഞ മുൻഗണനയുള്ള നിക്ഷേപ മാർഗമാക്കി മാറ്റി. സാമ്പത്തിക സ്പെക്ട്രത്തിലുടനീളം നിക്ഷേപത്തിനായി മ്യൂച്വൽ ഫണ്ടുകൾ ഒന്നിലധികം ഉൽപ്പന്ന ചോയ്സുകൾ വാഗ്ദാനം ചെയ്യുന്നു. നിക്ഷേപ ലക്ഷ്യങ്ങൾ വ്യത്യാസപ്പെടുന്നതിനാൽ റിട്ടയർമെന്റിന് ശേഷമുള്ള ചെലവുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ ഉള്ള പണം, വീട് വാങ്ങൽ മുതലായവ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ആവശ്യമായ ഉൽപ്പന്നങ്ങളും വ്യത്യാസപ്പെടുന്നു. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് വ്യവസായം നിരവധി സ്കീമുകൾ വാഗ്ദാനം ചെയ്യുകയും എല്ലാത്തരം നിക്ഷേപകരുടെ ആവശ്യങ്ങളും നിറവേറ്റുകയും ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ടുകൾ റീറ്റെയിൽ നിക്ഷേപകർക്ക് പങ്കാളിത്തം നേടാനും മൂലധന വിപണിയിലെ ഉയർച്ചയിൽ നിന്ന് പ്രയോജനം നേടാനുമുള്ള മികച്ച വഴി വാഗ്ദാനം ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് പ്രയോജനകരമാകുമെങ്കിലും ശരിയായ ഫണ്ട് തിരഞ്ഞെടുക്കുന്നത് വെല്ലുവിളിയാകും. അതിനാൽ നിക്ഷേപകർ ഫണ്ടിന്റെ കൃത്യമായ ജാഗ്രത പാലിക്കുകയും റിസ്ക് റിട്ടേൺ ട്രേഡ് ഓഫും സമയചക്രവാളവും കണക്കിലെടുക്കുകയും അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ നിക്ഷേപ ഉപദേശകനെ സമീപിക്കുകയും വേണം. കൂടാതെ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിന്ന് പരമാവധി നേട്ടം കൊയ്യുന്നതിന് നിക്ഷേപകർക്ക് ഇക്വിറ്റി, കടം, സ്വർണം എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലായി വൈവിധ്യവൽക്കരിക്കുന്നത് പ്രധാനമാണ്. എല്ലാ വിഭാഗങ്ങളിലെയും നിക്ഷേപകർക്ക് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ സ്വന്തമായി നിക്ഷേപിക്കാൻ കഴിയുമെങ്കിലും എല്ലാ ആനുകൂല്യങ്ങളും ഒരു പാക്കേജിൽ വരുന്ന ഒരേയൊരു കാരണത്താൽ ഒരു മ്യൂച്വൽ ഫണ്ട് മികച്ച തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുക്കാനുള്ള ഒരു കൂട്ടം സ്കീമുകൾ മ്യൂച്വൽ ഫണ്ടുകൾ ആഗോളതലത്തിൽ അവർ വാഗ്ദാനം ചെയ്യുന്ന വിവിധ നിക്ഷേപ ഓപ്ഷനുകൾക്ക് അനുകൂലമാണ്. ഓരോ പ്രൊഫൈലിനും മുൻഗണനയ്ക്കും എന്തെങ്കിലുമുണ്ട്. മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ തരം, മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഓപ്പൺ എൻഡ് അല്ലെങ്കിൽ ക്ലോസ് എൻഡ് എന്നിവയും സജീവമായി നിയന്ത്രിക്കുകയോ നിഷ്ക്രിയമായി നിയന്ത്രിക്കുകയോ ചെയ്യാം. തുറന്നതും അടച്ചതുമായ ഫണ്ടുകൾ. ഒരു ഓപ്പൺ എൻഡ് ഫണ്ട് എന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണ്. അത് വർഷം മുഴുവനും എല്ലാ ബിസിനസ്സിലും സബ്സ്ക്രിപ്ഷനും റിഡീംഷനും ലഭ്യമാണ്. ഒരു സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ടിന് സമാനമാണ്. അതിൽ ഒരാൾക്ക് എല്ലാ ദിവസവും പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും കഴിയും. ഒരു ഓപ്പൺ എൻഡ് സ്കീം ശാശ്വതമാണ്. അതിന് മെച്യൂരിറ്റി തീയതിയുമില്ല.
പ്രാരംഭ ഓഫർ കാലയളവിൽ മാത്രമേ ഒരു ക്ലോസ്ഡ് എൻഡ് ഫണ്ട് സബ്സ്ക്രിപ്ഷനായി തുറന്നിട്ടുള്ളൂ. കൂടാതെ ഒരു നിശ്ചിത കാലാവധിയും നിശ്ചിത മെച്യൂരിറ്റി തീയതിയും ഒരു ഫിക്സ്ഡ് ടേം ഡെപ്പോസിറ്റിന് സമാനമായി ഉണ്ട്. ക്ലോസ്ഡ് എൻഡ് ഫണ്ടുകളുടെ യൂണിറ്റുകൾ മെച്യൂരിറ്റിയിൽ മാത്രമേ റിഡീം ചെയ്യാൻ കഴിയൂ, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള വീണ്ടെടുക്കൽ അനുവദനീയമല്ല. അതിനാൽ ഒരു ക്ലോസ്ഡ് എൻഡ് ഫണ്ടിന്റെ യൂണിറ്റുകൾ പുതിയ ഫണ്ട് ഓഫറിന് ശേഷം നിർബന്ധമായും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുകയും മറ്റ് സ്റ്റോക്കുകളെപ്പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. അതിനാൽ മെച്യൂരിറ്റിക്ക് മുമ്പ് സ്കീമിൽ നിന്ന് പുറത്തുകടക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപകർക്ക് അവരുടെ യൂണിറ്റുകൾ വിൽക്കാം. കൈമാറ്റം. സജീവമായി കൈകാര്യം ചെയ്യുന്നതും നിഷ്ക്രിയമായി കൈകാര്യം ചെയ്യുന്നതുമായ ഫണ്ടുകൾ സജീവമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ഫണ്ട് എന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമാണ്. അതിൽ ഫണ്ട് മാനേജർ സജീവമായി പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്യുകയും ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ തുടർച്ചയായി നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഏത് സ്റ്റോക്കുകൾ വാങ്ങണം, വിൽക്കണം, എപ്പോൾ പിടിക്കണം, എപ്പോൾ തന്റെ പ്രൊഫഷണൽ വിധിന്യായം ഉപയോഗിച്ച് വിശകലന ഗവേഷണത്തിന്റെ പിന്തുണയോടെ തീരുമാനിക്കുന്നു. ഒരു സജീവ ഫണ്ടിൽ പരമാവധി വരുമാനം സൃഷ്ടിക്കുകയും സ്കീമിന്റെ ബെഞ്ച് മാർക്കിനെ മറികടക്കുകയും ചെയ്യുക എന്നതാണ് ഫണ്ട് മാനേജരുടെ ലക്ഷ്യം. നിഷ്ക്രിയമായി കൈകാര്യം ചെയ്യുന്ന ഒരു ഫണ്ട് വിപരീതമായി ഒരു മാർക്കറ്റ് സൂചികയെ പിന്തുടരുന്നു. അതായത് ഒരു നിഷ്ക്രിയ ഫണ്ടിൽ ഫണ്ട് മാനേജർ നിഷ്ക്രിയമായി അല്ലെങ്കിൽ നിഷ്ക്രിയമായി തുടരുന്നു. കാരണം ഏതൊക്കെ സ്റ്റോക്കുകൾ വാങ്ങണം, വിൽക്കണം എന്ന് തീരുമാനിക്കാൻ അവൾ അവളുടെ വിധിയോ വിവേചനാധികാരമോ ഉപയോഗിക്കില്ല. പിടിക്കുക. എന്നാൽ സ്കീമിന്റെ ബെഞ്ച്മാർക്ക് സൂചിക കൃത്യമായി അതേ അനുപാതത്തിൽ പകർത്തുന്നു, ട്രാക്ക് ചെയ്യുന്നു. ഒരു ഇൻഡെക്സ് ഫണ്ടും എല്ലാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളും ഇൻഡെക്സ് ഫണ്ടുകളുടെ ഉദാഹരണങ്ങളാണ്. ഒരു നിഷ്ക്രിയ ഫണ്ടിൽ ഫണ്ട് മാനേജരുടെ ചുമതല സ്കീമിന്റെ ബെഞ്ച്മാർക്ക് സൂചികയെ ലളിതമായി പകർത്തുക എന്നതാണ്. അതായത് സൂചികയ്ക്ക് സമാനമായ വരുമാനം സൃഷ്ടിക്കുക, സ്കീമിന്റെ ബെഞ്ച് മാർക്കിനെ മറികടക്കുകയല്ല.